السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادعو الى سبيل ربك بالحكمة والموعظة الحسنة. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അങ്ങ് കുറേ ആളുകൾ നിന്നിട്ട് കാണുന്നു, ധാരാളം കസാരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കസാരയിൽ എല്ലാവരും വന്നിരിക്കണം, അപ്പോൾ സദസ്സ് നല്ല ഭംഗിയാകും. എല്ലാവരും മുമ്പോട്ട് മുമ്പോട്ട് കടന്നു വരിക, കസാര ഒഴിവുള്ള കസാര കാണും വരുമ്പോൾ. ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മളുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരും മദ്രസയിലെ ഉസ്താദുമാരും ഉമറാക്കളും കൂടിയാണ്. ഇതിനു മുമ്പ്, ഈ സമാപന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് പല പരിപാടികളും ഈ സംഘടന നടത്തിയിട്ടുണ്ട്. എല്ലാവും ഈ ഉമ്മത്തിന് വലിയ ഗുണമുള്ള പരിപാടിയായിരുന്നു. ഉമ്മത്തിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തും കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. നേരത്തെ ഉസ്താദവർഗൾ പ്രസംഗിക്കുന്ന കേട്ടില്ലേ, അമാനത്താണ് ഏറ്റെടുത്തത്, ആ അമാനത്തിന് നല്ല പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അമാനത്തിനെ നമ്മൾക്ക് തിരിച്ച് ഏൽപ്പിക്കേണ്ടതും ഉണ്ട്. അമാനത്തെന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ സബീൽ, അവൻ്റെ മാർഗം, അവൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന ജീവിത രീതി, അത് നമ്മൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക. പിൻഗാമികളെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. അമ്മിയ മുർസലികൾ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ടുള്ള ശിഷ്യന്മാരായ മഹാന്മാരായ സഹാബാക്കൾ, അങ്ങനെ താബിഈകൾ, താബിഈകൾ, അവരൊക്കെ ആ അമാനത്തിനെ പൂർത്തിയാക്കി. ഇന്ന് ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്തം, ഈ ജവാബ്ദാരി അർപ്പിതമായിട്ടുള്ളത് ഈ കാണുന്ന നമ്മളെല്ലാവരുടെയും തലയിലാണ്, അതുപോലെ നമ്മളെപ്പോലുള്ള ആളുകളുടെ. നമ്മൾക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. നമ്മളുടെ മദ്രസകൾ, മദ്രസ നമ്മളുടെ ദീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസ. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിം മുസ്ലിമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ദീനിയായ ഇൽമാണ് ഉദ്ദേശിക്കുന്നത്. ഇൽമ് പഠിക്കൽ ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ,
മുസ്ലിമായ എല്ലാ ആണ് പെണ്ണുങ്ങളുടെ മേൽ നിർബന്ധമാണ്. നിസ്കരിക്കണം, നിസ്കാരത്തെ പറ്റി പഠിച്ച് നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, നോമ്പിനെ പറ്റി പഠിച്ച്. നിസ്കാരം പഠിക്കുമ്പോൾ ഉളുഅ് പഠിക്കണം, കുളി പഠിക്കണം, നജിസ് എന്ത് എന്ന് പഠിക്കണം, അതിനെ ശുദ്ധിയാക്കൽ എങ്ങനെ അത് പഠിക്കണം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പഠിക്കണം. നിസ്കരിക്കേണ്ടത് എല്ലാ ഓരോരുത്തരും, പ്രായപൂർത്തിയായ എല്ലാ ആണും പെണ്ണും നിസ്കരിക്കണം. പ്രായപൂർത്തിയാവാത്ത മക്കളോട് 7 വയസ്സാവുമ്പോൾ നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കണം. കൽപ്പിച്ച് 10 വയസ്സ് വരെ നിസ്കരിച്ചില്ലെങ്കിൽ ആ കൽപ്പനയ്ക്ക് ശക്തി കൂട്ടണം. വേണ്ടി വന്നാൽ സാധാരണ കുട്ടികളെ തല്ലുന്ന രീതിയിൽ ചെറിയ നിലക്കുള്ള അടി കൊടുക്കാം. എന്തിന്? അവർ ആ ചെറുപ്രായത്തിൽ തന്നെ നിസ്കരിച്ച് ശീലിക്കാൻ വേണ്ടി. അങ്ങനെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അത് കഴിഞ്ഞാൽ പിന്നെ ഇടപാട്, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ വാടക കൊടുക്കൽ, പണയം വെക്കുന്നതിൻ്റെ നിയമം എന്താണ്, സ്വത്തവകാശം എങ്ങനെ, വസീയത്തിൻ്റെ നിയമം എന്താണ്. അത് കഴിഞ്ഞ് പിന്നെ നിക്കാഹ് കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിൻ്റെ ജീവിതം എങ്ങനെയാണ്, അതിൽ മക്കളുണ്ടായാൽ മക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഇങ്ങനെ വിവാഹ സംബന്ധമായ അതിനുശേഷമുള്ള ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിക്കണം. നിസ്കാരം എല്ലാവരും നിസ്കരിക്കണം, അതേപോലെ നോമ്പും സക്കാത്ത് മുതലുള്ളവർ കൊടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം. ഇടപാട് ആർക്കും നടത്താതിരിക്കാൻ ഇവിടെ സാധ്യമല്ല. അതേപോലെ നിക്കാഹും അതിനുശേഷമുള്ള ജീവിതവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും പഠിക്കണം. ഇത് തുടങ്ങൽ എവിടെ നിന്നാണ്? മദ്രസയിൽ നിന്നാണ്. അക്ഷരം പഠിച്ചു, ഖുർആൻ ഓതാൻ പഠിക്കുന്നു, അതോടുകൂടി ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മശാസ്ത്രവും വിശ്വാസ പ്രമാണങ്ങളും. അതുപോലെ നമ്മളുടെ മുൻഗാമികളായ ഈ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്തിരിക്കുന്ന മഹാന്മാർ, സ്വാലിഹീങ്ങൾ, ഏതുവരെ മഹാന്മാരായ സഹാബാക്കൾ വരെ, മാത്രമല്ല അമ്പിയാക്കൾ, അവരുടെ ചരിത്രം പഠിക്കുക, അവരുടെ ജീവിത രീതി പഠിക്കുക. ഇതൊക്കെ മുസ്ലിമായ ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തിരിക്കുന്ന കാര്യമാണ്. ഇത് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് മദ്രസകൾ. ഇതില്ലേ, ഇത് പഠിച്ചില്ലേ, ദീനില്ല. ഈ പ്രാഥമിക അറിവുകൾ പഠിക്കാതെ അതിനുശേഷം വലിയ ആലിമ്യങ്ങൾ ആകാനും സാധ്യമല്ല. അപ്പോൾ മദ്രസ ദീനിയായ ഇൽമിൻ്റെ അടിസ്ഥാനം പഠിക്കുന്ന സ്ഥലമാണ്. അടിസ്ഥാനം പഠിക്കുന്നത് മദ്രസകളിൽ നിന്നാണ്. ഇത് ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇവിടെ ദീനില്ലാതെയാവും. ദീനില്ലാതെയായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക്? ഇവിടെ ഇത് നടത്തേണ്ടതിരിക്കുന്ന ഉലമാഇനും ഉമറാഇനുമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഉലമാഉം ഉമറാഉം രണ്ടു കൂട്ടരും ഒത്തുകൂടിയാൽ മാത്രമേ ഇത് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അയ്യിദ് ഹാദ ദീന ബി അഹദിൽ ഉമറൈൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ദീനിനെ രണ്ട് ഉമറുമാരിൽ നിന്ന് ഒരു ഉമറിനെയും ഇങ്ങോട്ട് തന്ന് അല്ലാഹ് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ആരാത് ഉമർ ബിനുൽ ഖത്താബ്, പിന്നൊന്ന് അമ്രു ബിനു ഹിഷാം അബൂ ജഹൽ. ആ ദുആ പരിശദാരിക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
ഒരാള് വേണം. എന്തിനി? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഈ ദീൻ എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ല, ആ ശക്തി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ആ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവിടെ ഈ ദീനിന് നേതൃത്വം നൽകുന്നിരിക്കുന്ന ഉലമാക്കളുണ്ട്, അവർക്ക് ഉമറ വേണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ പറഞ്ഞത്. ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ളത് ഇരിക്കുന്ന രണ്ടാളുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് അതുപോലെ അബൂ ജഹൽ, ഇവർ രണ്ടാളിൽ നിന്ന് ഒരാൾ വേണം എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ. എന്തിന്? ഈ ഉമ്മത്ത് പഠിക്കാൻ വേണ്ടി, ഈ ഉമ്മത്ത് പഠിക്കാൻ വേണ്ടി ഉലമാ ഉമറ എന്നെ സഹകരിപ്പിച്ചും കൊണ്ട് ഉള്ള പ്രവർത്തനം ആയിരിക്കണം. ഉമറ നേതൃത്വം നൽകണം, ഉമറ ഇതിനോട് സഹകരിക്കണം. ഉമറ ഇന്ത്യയും കൂടി ഉത്തരവാദിത്തമാണ് ഈ ദീനി ഇൽമനെ നിലനിർത്തൽ, ഇവിടെ മദ്രസ നിലനിർത്തൽ, ദർസുകളെ നിലനിർത്തൽ, ദീനി അറിവ് പഠിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നിലനിർത്തേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തം ഉലമാ എനിക്കുണ്ട്, അവരോട് കൂടെ കൂടിക്കൊണ്ട് ഉമറ എനിക്കും ഉണ്ട്. അപ്പോൾ ഇത് ഉലമാ മാത്രം ചെയ്യേണ്ടതിരിക്കുന്ന കാര്യമല്ല. ഉമറും ഉലമാവും ഒന്നിച്ചു കൂടണം, പൊതുജനങ്ങൾ അതിനോട് സഹകരിക്കണം. പൊതുജനങ്ങൾ ഉലമാവും ഉമറും ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവരതിനോട് സഹകരിക്കണം. എന്തുകൊണ്ട്? ഇവിടെ ഉലമാ ഈ ഉമ്മത്തിൻ്റെ നേതാക്കളാണ്. ശരീഅത്തിൻ്റെ ആ ഭരണം നടക്കാത്തതിരിക്കുന്ന, ഇല്ലാത്തത് ഇരിക്കുന്ന അവസരം, പ്രത്യേകിച്ചും നമ്മളിവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. ഉലമാ പറഞ്ഞതിനെ അനുസരിക്കൽ പൊതുജനങ്ങൾക്ക്, അതുപോലെ ഉമറ എനിക്കും നിർബന്ധമാണ്. അത്തിയുള്ളാഹ വാത്തിയുള്ള അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ അനുസരിക്കണം. ഊലില്ലം മിൻകും, നിങ്ങളെന്നുള്ള കാര്യം നിയന്ത്രിക്കുന്ന ആളുകൾ അതാരാണ്? ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിരികൾ പറഞ്ഞു, ഉലമാക്കൾ, ഉലമാക്കളെ അനുസരിക്കണം പൊതുജനങ്ങൾ. ഉലമാക്കളുടെ ഉപദേശം അനുസരിച്ച് നീങ്ങണം പൊതുജനങ്ങൾ. അപ്പോൾ മാത്രമേ ജീവിതം ശരിയാവുകയുള്ളൂ. ഉലമാഇന്റെ നേതൃത്വം വിട്ട് ഉലമാ ഒരു ഭാഗത്തും ജനങ്ങൾ മറ്റൊരു ഭാഗത്തും ആയാൽ ഇവിടെ ദീൻ ഉണ്ടാവുകയില്ല. ഉലമാ ഉമറ നേതൃത്വം നൽകുമ്പോൾ പൊതുജനങ്ങൾ അതനുസരിക്കണം. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല, അത് ഉലമാക്കൾ ചെയ്തോളും ഉമറാക്കൾ ചെയ്തോളും എന്ന് ആരും കരുതാൻ പറ്റുകയില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ബദ്റു അലൈന ബിൻ സനിയത്തിൽ ബദർ വജബ ശുക്റു അലൈന മദലിലഹി ദ തല അൽബദ്റു അലൈന ബിൻ സനി يا تل بدا وجب شكر علينا بدا لي لهيدا سنة
دنیوں کی شان سب دلوں کی جان لیکن محبت کا پیغام ہے ظلمت کو مٹانے روشنی پھیلانے غفلت سے جاگانے علم کی راہ دکھلانے سنیوں کی شان سب دلوں کی جان لیکن محبت کا پیغام ہے سلطان العلماء سلطان العلماء سلطان العلماء سلطان العلماء ایس ای ڈی سی ایس ای ڈی سی سلطان العلماء മഗ്രിബിനെ കുറച്ച് സമയം മാത്രമേ എനിക്കുന്നുള്ളൂ. മഗ്രിബ് കഴിഞ്ഞ് മഹാനായ സുൽത്താനുൽ ഉലമ അവരുടെ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ തങ്ങൾ വന്നിട്ടുണ്ട്, അവരുടെയും ഉപദേശമുണ്ടാകും. അപ്പോൾ ഉലമാ ഉമറ ഈ രണ്ട് കൂട്ടർ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുക, ഈ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനം ഈ ഉമ്മത്തിന് ആവശ്യമാണ്. അതിൽ ഉലമാക്കൾ ഒന്നാം സ്ഥാനത്താണ്. സിംഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസ് കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസ് കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. ഈ ഹദീസ് എല്ലാ ആളുകൾക്കും കാണപ്പെടുന്നുണ്ടാവും, അലിമികളും അല്ലാത്തവർക്കും. ഇതിൽ ഉത്തരവാദിത്തമുള്ള രണ്ട് കൂട്ടിൽ നിന്നിട്ട് ആദ്യം പറഞ്ഞ ഉലമാഇനെയാണ്. ഉലമാഇന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഉലമാക്കൾ അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് അവകാശം? അമ്പിയാക്കൾ ദീനാറും ദിർഹമും സ്വർണവും വെള്ളിയും ഇവിടെ അവകാശമായി ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ അവകാശം എന്താണ്? ഇൽമാണ്. ആ ഇൽമിനെ അനന്തരമെടുത്തും കൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഉലമാഇന് ഉള്ളത്. ഉലമാഇന്റെ നേതൃത്വം, അതായത് ജനങ്ങളെ പഠിപ്പിക്കൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സ്വന്തം അവരവരുടെ പ്രവർത്തനം കൊണ്ട്, മറ്റൊന്ന് വാക്കുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമ്പിയാക്കളുടെ അവകാശികളാണ് എന്ന്. അമ്പിയാക്കൾ, ഈ അമ്പിയാക്കളിൽ തന്നെ രണ്ട് വിധത്തിലുള്ള സ്ഥാനക്കാരുണ്ട്. ഒരു സ്ഥാനം മുർസൽ എന്നുള്ളതാണ്, പിന്നൊന്ന് നബി. നബിയും റസൂലുമായുള്ള വ്യത്യാസം, ഫർക്ക് അതെന്താണ്? നമ്മളെല്ലാവരും മദ്രസകളിലും മറ്റും പഠിപ്പിക്കുന്നതാണ്, പഠിച്ചതാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നു. അമ്പിയാക്കൾക്ക് മുർസലീങ്ങൾക്കുമുള്ള വ്യത്യാസം, മുർസലീങ്ങൾക്ക് അല്ലാഹു തആല ശരീഅത്ത് കൊണ്ട് വഴി ഇറക്കുന്നു, ആ വഴിയിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അവരോട് കൽപ്പനയുണ്ട്. അവരെ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് പഠിപ്പിക്കണം എന്ന്. നബിമാർക്കോ അവർക്ക് തബ്ലീഗ് കൊണ്ട് കൽപ്പനയില്ല, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, കൗല് കൊണ്ട് വാക്കുകൊണ്ട് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ കൽപ്പനയില്ല. ഈ അമ്പിയാക്കൾ എത്ര? 124,000 അല്ലെങ്കിൽ അതിലും അധികം വന്ന അമ്പിയാക്കളിൽ 300 ചില്ലാനം ആളുകൾ മുർസലീങ്ങളാണ്, ബാക്കിയുള്ളവരെല്ലാം അമ്പിയാക്കളാണ്. ഇത്രയും അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു ഈ ലോകത്തേക്ക്. അവരോട്
എന്തില്ല, ജനങ്ങളെ വാക്കുകൊണ്ട് അവരെ പറഞ്ഞ് പോയി വിളിക്കേണ്ടത് ഇരിക്കുന്ന ഉത്തരവാദിത്തം അവർക്കില്ല. എങ്കിലും അവർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അതെന്താണെന്നറിയുമോ? അവര് നല്ലതിരിക്കുന്ന ജീവിതം ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുക, അള്ളാഹുവിൻ്റെ പൊരുത്തപ്രകാരം അവർ നടക്കുക, അത് കണ്ട് മറ്റുള്ളവർ പഠിക്കുക, അത് കണ്ട് മറ്റുള്ളവർ പഠിക്കുക. ഇതാണ് അമ്പിയാക്കളിൽ നിന്ന് ഈ ലോകത്തേക്ക് കിട്ടുന്നിരിക്കുന്ന ഗുണം. അവരെ കണ്ടുപഠിക്കണം. ആ അമ്പിയാക്കളുടെ അവകാശികൾ കൂടിയാണ് ഉലമാക്കൾ. നേരത്തെ അലിക്കുഞ്ഞ് ഉസ്താദ് പറഞ്ഞുവല്ലോ, നമ്മളുടെ നടപടി നന്നായിരിക്കണം എന്ന്. ഉലമാ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും മുഅല്ലിമീങ്ങൾ, അവരുടെ ജീവിത രീതി നന്നായിരിക്കുക. ആ ജീവിത രീതി കണ്ട് കുറേ ജനങ്ങൾ പഠിക്കുക, നമ്മളവക്കെന്ന് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുക. മറ്റൊന്ന്, ഇത് പഠിപ്പിക്കുക. ജീവിത രീതി പ്രവൃത്തി കൊണ്ട് മാത്രം കാണിക്കാനല്ല, അവരോട് പറഞ്ഞും കൊണ്ട് അവരെ പഠിപ്പിക്കുക. ദീനുൽ ഇസ്ലാം, ഈ രണ്ടുത്തരവാദിത്വവും ആർക്കുണ്ട്? ഉലമാഇനുണ്ട്. പഠിപ്പിക്കുക, പറഞ്ഞ് അവരെ പ്രവൃത്തി നന്നായിരിക്കുക. ഈ രണ്ട് നിലക്കും നമ്മൾ ജനങ്ങളെ നന്നാക്കേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ നല്ലത് പഠിച്ചു, ആ പഠിച്ചത് നമ്മളുടെ പ്രവൃത്തിയിൽ ഇല്ല. അപ്പൊ ജനങ്ങൾ സ്വീകരിക്കാൻ അധികം ആളുകളും തയ്യാറാവുകയില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ, അതുപോലെ തന്നെ മിൻഹാജുൽ ആബിദീൻ, ബിദായത്തുൽ ഹിദായ, ഇതുപോലത്തെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം. ജനങ്ങൾ പറഞ്ഞതിന് പറഞ്ഞുകൊടുത്തതിനെ സ്വീകരിക്കുന്നതിനേക്കാൾ അധികം കണ്ടത് സ്വീകരിക്കുക അനുകരണ ബുദ്ധി മനുഷ്യനെ. മറ്റുള്ളവർ ആരോ ചെയ്യുന്നത്, അത് സ്വീകരിക്കുക. എങ്ങനെ? ആ ഉസ്താദ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. പറഞ്ഞുകൊടുത്തത് സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പുള്ളത് ചെയ്യുന്നത് കണ്ട് അവരോട് തുടരുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വേണം? അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞു, അവരെ ദുആ എന്താണ്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ ഭാര്യമാരും മക്കളും നന്നായിരിക്കണം, അവരുടെ നടപടി കണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവണം, കണ്ണുകുളിർമയുണ്ടാവണം. വജഅൽനാരിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് നീ ഇമാമാക്കണേ അല്ലാ. നിന്നെ പേടിക്കുന്നവർക്ക്, നിന്റെ വിധിയനുസരിച്ച് നടക്കുന്നവർക്ക് ഞങ്ങൾ മാതൃകയാവണം. എങ്ങനെയാ മാതൃകയാവുക? നമ്മളുടെ പ്രവർത്തനം നന്നാവുക. അങ്ങനെ നമ്മളുടെ പ്രവർത്തനം നന്നാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അത് വലിയ ഫലവത്താവും. അങ്ങനെയുള്ള വലിയൊരു ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. അത് തന്നെയാണ് ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. ഹിക്മത്ത്, എന്താ ഹിക്മത്തിനിക്ക് പല അർത്ഥങ്ങളുമുണ്ട്. അതിൽ ഒരർത്ഥമാണ് അമലുള്ള തഖ്വയുള്ളതിരിക്കുന്ന ഇൽമ്, നാഫിയായ ഇൽമ്. അപ്പൊ നമ്മൾക്ക് ഇൽമുണ്ടായി, തഖ്വ ഉണ്ടാവുക, നമ്മളുടെ പ്രവൃത്തി നന്നാക്കുക. വൽ മൗഇലത്തിൽ ഹസന, നല്ല ഉപദേശം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ നിലക്കാവണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന, അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉലമാക്കൾ, നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങൾ, അതുപോലെ ഉമറാക്കൾ കൂടി ചെയ്യണം. ജനങ്ങളെ
നന്മയിലേക്ക് ക്ഷണിക്കണം. ഈ ഉത്തരവാദിത്തമുണ്ട്. മദ്രസകളുടെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ റമദാനിൻ്റെ ശേഷം മദ്രസ, പുതിയ മദ്രസ തുടങ്ങുമ്പോൾ പല മദ്രസയിലെ മുഅല്ലിമീങ്ങളും പറയുന്നത് ഒന്നാം ക്ലാസ്സിലേക്കുള്ള പുതിയ അഡ്മിഷൻ 4 കുട്ടികൾ. മുമ്പ് 40-50 ഉണ്ടായിരുന്നു, ഇപ്പോൾ 4. അതുപോലെയാണ് പല മദ്രസകളുടെയും അവസ്ഥ. എന്താ മദ്രസയിൽ പഠിപ്പിക്കാൻ താല്പര്യം? ഭൗതികം പഠിപ്പിക്കണം. ഭൗതികം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്നൊരു ക്ലാസ് ഉണ്ടാവും, അതത്ര മതി. അതിന് 2 സ്ഥാനം. 1 സ്ഥാനം ഏതാണ്? ഭൗതികത്തിനാണ്. ഭൗതികം വേണം, വേണ്ട എന്നല്ല. എല്ലാ അറിവും, ഏത് ഈ ഉമ്മത്തിന് ജനങ്ങൾക്ക് ഉപകാരമുള്ള അറിവ് ഏതൊക്കെയുണ്ട് അതൊക്കെ പഠിക്കണം. മാത്രമല്ല പല അറിവും പഠിക്കൽ ഫറളു കിഫായും കൂടിയാണ്. ആ ഫറളു കിഫാനെ പഠിക്കുമ്പോൾ ഫറളു ഐനായ ഇൽമ്, നിസ്കാരത്തെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച് ഇത് പഠിക്കാനുള്ള താല്പര്യമില്ല. മക്കളെ മദ്രസയിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള താല്പര്യമില്ല. അതിന് ചെലവാക്കാനും ഒരുക്കമില്ല. അതിന് ചെലവാക്കാൻ ജനങ്ങൾ ഒരുക്കമില്ല. ഭൗതികം മാത്രം പഠിക്കുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് പണം അതിന് ചെലവാക്കാൻ ഒരു മടിയും ഇല്ല. ചെലവായിക്കോളൂ, ആർക്കും അതിന് എതിർപ്പുമില്ല. പക്ഷേ ദീനിയായ അറിവ് അത് ഇല്ലാതെയാക്കാൻ പറ്റുകയില്ല. ഇത് രക്ഷിതാക്കളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കളെ പഠിപ്പിക്കൽ. മാതാപിതാക്കൾ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്താൽ മാത്രമേ ഉസ്താദുമാർക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷിതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ് മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കൽ. അപ്പോൾ ഇവിടെ ഉമറാക്കൾ, ഉലമാക്കൾ നേതൃത്വം നൽകി നല്ല നിലയ്ക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ആരും മനസ്സിലാക്കരുത്. അങ്ങനെ ഉലമാക്കൾ, ഉമറാക്കൾ, പൊതുജനങ്ങൾ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി നമ്മളുടെ ദീനിൻ്റെ അറിവ് നമ്മളുടെ പിന്നാല തലമുറക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അമാനത്താണ്. ഈ അമാനത്ത് പൂർത്തിയായില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മോട് ചോദിക്കും എന്നുള്ള ഓർമ്മ എല്ലാവരിലും ഉണ്ടാവണം. നമ്മളുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട നിലയിലാവട്ടെ എന്ന് ദ്വാരുന്നു കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.